നാട്ടുകാരെ, നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഹെയർ പാക്കാണ്. അതിനായി നമുക്ക് വേണ്ടുന്ന ചേരുവകളാണ് ഒരു നേന്ത്രപ്പഴം, അതേപോലെ ഉലുവ വെള്ളത്തിലിട്ട് കുതിർത്തു വെച്ചത്, അതേപോലെ പുളിച്ച കഞ്ഞിവെള്ളം. ഇത്രയാണ് നമുക്ക് വേണ്ടത്. ഇതുകൊണ്ടാണ് നമ്മളിന്ന് ഹെയർ പാക്ക് ഉണ്ടാക്കാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളെ കാണിച്ചിരുന്നു ഹെയർ ഓയിൽ. കണ്ടിട്ടില്ലാത്തവർ ആ വീഡിയോ കയറി കാണുക. നമ്മളിപ്പോൾ ഈ ഉലുവ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിരുന്ന ഉലുവ എടുത്ത് നമ്മളിപ്പോൾ മിക്സിക്കകത്ത് ഒരു ചെറിയ ജാറിനകത്ത് ഇട്ട് നന്നായി അത് അരച്ചെടുക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ അരപ്പിനുള്ള തയ്യാറെടുപ്പിലേക്ക് നീങ്ങുന്നു. അപ്പോൾ നമ്മൾ അരച്ചത് ഇതേപോലെ അരഞ്ഞു വരും. അപ്പോൾ നമ്മൾ ഉലുവ ഇട്ട് അരയ്ക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുമ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കഞ്ഞിവെള്ളവും അതിലല്ല ഉലുവ നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിരുന്ന ആ വെള്ളവും വേണം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി. പച്ചവെള്ളം ഒരിക്കലും ഒഴിക്കരുത്. ഇനി നമ്മൾ ഇതിൻ്റെ കൂടെ ചേർക്കാൻ പോകുന്നതാണ് നേന്ത്രപ്പഴം. നേന്ത്രപ്പഴം ഇതേപോലെ സ്ലൈസ് ആയിട്ട്, മീഡിയം സ്ലൈസിൽ, അത് തീരെ തിക്കായ ഇതായിട്ട് പോകാതെ സ്ലൈസ് ആയിട്ട് കട്ട് ചെയ്തിരുക, എങ്കിലേ അടിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ. അതും നല്ല പഴുത്തതാണെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് ഈസി ആയിരിക്കും ചെയ്തെടുക്കാൻ വേണ്ടി. നേന്ത്രപ്പഴം നേന്ത്രപ്പഴം നമ്മൾ ഇട്ട് കൊടുത്തപ്പോൾ ഇതേപോലെ ഒന്നും കൂടെ നല്ലതുപോലെ അരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ അതിനടുത്ത ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ എടുത്തു വെച്ചിരുന്ന കഞ്ഞിവെള്ളം. തലേ ദിവസം എടുത്തു വെച്ചിരുന്ന കഞ്ഞിവെള്ളമാണിത്. ഇതിപ്പോൾ നമ്മൾ കുറച്ച് ഒഴിച്ചു കൊടുത്ത് ഇനി അടിച്ചു. നമ്മളിപ്പോൾ ചേർത്തിരിക്കുന്ന ഈ ഉലുവ അതേപോലെ കഞ്ഞിവെള്ളം ഇത് രണ്ടും നമുക്ക് തലയ്ക്ക് നല്ല തണുപ്പും അതേപോലെ താരം പോകാനൊക്കെ നല്ലതാണ്. പിന്നെ ഈ ഹെയർ പാക്ക് കൊണ്ടുള്ള ഗുണമെന്ന് പറഞ്ഞാൽ നമ്മുടെ മുടിക്ക് നല്ല ഷൈനിങ് കിട്ടും. അതേപോലെ എപ്പോൾ നോക്കിയാലും നമുക്ക് നമ്മുടെ മുടി നല്ല ഷൈനിങ്, നമ്മൾ ഇതെപ്പോൾ ഉപയോഗിച്ചാലും നമ്മുടെ മുടിക്ക് നല്ല ഷൈനിങ് നല്ല എപ്പോഴും നമുക്ക് കാണാൻ കഴിയും. അതേപോലെ തന്നെ ഞാൻ ഈ പറഞ്ഞതുപോലെ നമുക്ക് തലേദിവസം എടുത്തു വെച്ചിരുന്ന ഈ കഞ്ഞിവെള്ളവും അതേപോലെ ഉലുവയും ചേർക്കുന്നതുകൊണ്ടുള്ള ഗുണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ മുടി നമ്മുടെ തലയിൽ ഉണ്ടാകുന്ന അത് താരനെ അതേപോലുള്ള മറ്റ് രോഗങ്ങളൊക്കെ മാറാനും തലയ്ക്കും ഒക്കെ ഇടയാവും. അതേപോലെ തന്നെ ഇത്രയും നമ്മൾ അരച്ചിട്ട് ഇതേ രീതിയിലേക്ക് ഒരു കൊഴുപ്പ് രീതിയിലേക്ക് അരച്ചെടുക്കണം. ഇതിപ്പോൾ ഒരു കുഴമ്പ് രൂപത്തിലായിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഹെർബൽ പാക്ക്. ഇപ്പോൾ ആ ഹെർബൽ പാക്ക് റെഡി ആയിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും നമ്മൾ ഒരുപാട് വെള്ളം ഒഴിച്ച് ലൂസായി കളയരുത്. ചെറിയൊരു കട്ട് വേണം. ഇനിയിപ്പോൾ ഇതിനകത്ത് നമ്മൾ ഇനി ലാസ്റ്റായിട്ട് ചേർക്കാൻ പോകുന്ന ഐറ്റമുണ്ട്. നമ്മൾ തലയിലേക്ക് നമ്മുടെ ഇഷ്ടമാണ്, നമ്മുടെ തലയിലേക്ക് ഏത് എണ്ണ വേണമെങ്കിലും ഇതിനകത്ത് ചേർക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ്. ഞാൻ കാണിച്ചു തന്ന പോലെ തന്നെ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ തീർച്ചയായും അവരുടെ വിലയേറിയ അഭിപ്രായം കമൻറ്റുകളായി അറിയിക്കണം. ഇതിപ്പോൾ ഞാൻ ഒഴിക്കാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം ഞാൻ ഉണ്ടാക്കിയ ഹെർബൽ ഓയിലാണ്. അത് അധികം വേണ്ട, ജസ്റ്റ് നമുക്ക് ഒരു പേരിന് വേണ്ടി മാത്രം ഒഴിച്ചാൽ മതി. ഇതാണ് ഇതിനകത്ത് ആവശ്യമായി വേണ്ടത്. ഇത്രയും തന്നെ ഒഴിച്ചാൽ മതി. ഇനി നല്ലപോലെ മിക്സ് ചെയ്തിട്ട് തലയിൽ അപ്ലൈ ചെയ്യാം.